ഭക്തരെ, തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു. ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇത് മാത്രമേ
ഫോക്കസ് ചെയ്തെടുക്കാം. ആണോ? ഒന്ന് നമ്മളൊന്നും
Thank you.
നാരായണ മധുരാപട്ടണത്തിന്റെ ഉപവനത്തിലെത്തിയപ്പോ അക്രൂരനോട് ഭഗവാൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. അക്രൂരൻ പറഞ്ഞു, എന്റെ പേടിയൊക്കെ മാറി. അതെങ്ങനെയാ മാറിയേ? അല്ല, വരണ വഴിക്ക് അങ്ങനെയുള്ള തനി നിറം മനസ്സിലായില്ലോ. വരണ വഴിക്ക് അക്രൂരന് സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടിയിട്ട് യമുനാനദിയിൽ ഇറങ്ങി മുങ്ങിയപ്പോ വെള്ളത്തിന് രാമനെയും വിഷ്ണുവും കണ്ടു. പിന്നെ വളരെ ചാടി എന്ന് വിചാരിച്ച വേഗം രസത്തിലേക്ക് നോക്കിയപ്പോ അവിടെയുള്ള അവര് അപ്പൊ വെള്ളത്തില് ആരെ കണ്ടു എന്ന് വിചാരിച്ച് വെള്ളത്തിൽ അതി മുങ്ങി നോക്കിയപ്പോ അനന്ത ഭഗവാനാഥന്മാരായി തിരിച്ചു നിന്നു. അക്രൂരന് ഉടനെ തന്നെ ഭഗവാനെ ഒന്നായി തിരിച്ചു നമസ്കരിച്ചു. അക്രൂരൻ പേടി ഉണ്ടായിരുന്നു, ഞാൻ ഈ കുട്ടികളെ എല്ലാം കൊണ്ടുപോകാണല്ലോ. നിങ്ങളെ കാണുന്നതിനേക്കാൾ വലിയ തണുപ്പ് വേറൊന്നുമില്ല എന്ന് പറഞ്ഞു അക്രൂര്. ഉപകരണത്തിലെത്തിയപ്പോഴാണ് അക്രൂരോട് ഒപ്പോളാൻ പറ്റുന്നത്. അപ്പോ എന്റെ ഭവനത്തേക്ക് വരുന്നില്ലേ ഭഗവാനെ? നിങ്ങളില്ലാതെ ഞാൻ മധുരാപട്ടണത്തിലേക്ക് പ്രവേശിക്കില്ല. അക്രൂർക്ക ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്തിനാ? ഇവിടെ വന്നതിന്റെ ആദ്യത്തെ കാര്യം അമ്മാമനെ ഒന്ന് ശരിയാക്കാനാ. അത് കഴിഞ്ഞിട്ട് എവിടെ കച്ചാ വരാം. ഇപ്പൊ പൊക്കോളൂ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ എന്ന് ഭക്തി വിരസരം വീണ് നമസ്കരിച്ച് അക്രൂരരെ യാത്രയായതോടുകൂടി ഭഗവാൻ പിന്നെ തൻ്റെ കുറച്ച് ബാലചാവല്യങ്ങളൊക്കെ പുറത്തെടുത്തു. പട്ടണത്തിൻ്റെ നടുക്കലുള്ള രാജവീഥിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു അലക്കുകാരൻ, അവന്റെ കയ്യിൽ നല്ല നല്ല വസ്ത്രങ്ങൾ. കൂട്ടുകാരൊന്നും ഇത്ര വർണ്ണശകളിമയുള്ള വസ്ത്രങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല. കൃഷ്ണ
അങ്ങോട്ട് നോക്ക, എന്ത് നല്ല വസ്ത്രങ്ങളാ, നമുക്ക് തരൂ ചോദിച്ചോക്കിയാലോ? ഓ ഞാൻ ചോദിക്കാലോ, ഇതൊക്കെ നമ്മുടെ സ്ഥലല്ലേ. ഏതൊക്കെ കാര്യ? ആ വസ്ത്രങ്ങള് കുറച്ചെണ്ണം ഞങ്ങൾക്കും തരൂ. എന്താടാ നീ ചോദിച്ചത്? നന്നെ പോലുള്ള കാട്ടുവാസികളൊക്കെ ഈ വഴി കൂടെ നടക്കാൻ തന്നെ പാടില്ല, പിടിച്ച് കെട്ടും തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവന് കയ്യ് വീശിട്ടേ ഒന്നാ കൊടുത്തു. അവന്റെ കഴുത്തിന് മീതെയുള്ള സാധനം കൊഴിഞ്ഞു വീണു. വേഗം ആ കഴുതകളുടെ മുഖം പുറത്ത് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് കൂട്ടുകാരൊക്കെ കൊടുത്തു. ഇത് നീ എടുത്തോ, ഇത് നീ എടുത്തോ. പക്ഷേ ഈ തടിയൻ കംസന്റെ വസ്ത്രങ്ങളൊക്കെ ഈ കുട്ടിയോട് ധരിച്ചാൽ എങ്ങനെയിരിക്കും? ഓരോ കുട്ടികളെ കുറിച്ച് ചാക്കലിനുള്ളിട്ടതുപോലെ ഉണ്ട്. വേഗം അവിടെ അടുത്ത് കണ്ട ഒരു തുന്നക്കാരനോട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് നേരെയാക്കി തരുമോ? അവനിപ്പോ കണ്ടതാ, നേരെയാക്കി കൊടുത്തില്ലെങ്കിൽ എന്താണ്ടാവാന്നോ, അവന് വേഗം നിശ്ചണ്ട. അപ്പൊ വേഗം അതൊക്കെ വാങ്ങി നേരെയാക്കി കൊടുത്തു. അപ്പൊ നല്ല വാകായി. അതും കഴിഞ്ഞ് നല്ലൊരു മാലാകാരൻ, ആ മാലാകാരൻ വളരെ ഭക്തന, എന്നും രാമൻ ഇന്ന് വരും, കൃഷ്ണൻ ഇന്ന് വരും എന്ന് വിചാരിച്ച് മാല കെട്ടി കാത്തിരിക്കും. കാലം കുറേ ഈ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദുഷ്ടൻ കംസന്റെ കഥ കഴിയണ നാള് നോക്കിയിരിക്കുക അയാള്. രാമനെയും കൃഷ്ണനെയും കണ്ടപ്പോ വേഗം ശസ്തൈ സുഗന്ധൈ കുസുമൈ മാല വിരചിതാദദു, നല്ല സുഗന്ധമുള്ള വർണ്ണ പുഷ്ടമായ പൂക്കളെ കൊണ്ട് നിർമ്മിച്ച നല്ല മാലകള്. രാമനും കൃഷ്ണനും മാത്രമല്ല കൂട്ടുകാരുമൊക്കെ ഭഗവാനെ നല്ല സന്തോഷമായി. ദീർഘായുഷ്മാൻ ഭവ എന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞു. ഇനി ഒരു കുറി തൊടാന്ന് നിരീക്ഷിച്ചപ്പോഴേക്കും ഒരു കുറിക്കൂട്ടുകാരി, അവൾക്ക് മൂന്ന് വളവാ. അവള് തിരിഞ്ഞോക്കിയില്ല, അവളെ അമ്മയും കൂടി അവളെ എങ്ങനെ വിളിച്ചിട്ടില്ലേ? രണ്ടു മൂന്നോ നന്നെ തന്നെയാ വിളിച്ചത്. എന്താ സുന്ദര ഉടനെ മറുപടി? വളവുണ്ടാച്ചാലും വളവും മോശമില്ല. എന്താ തന്നെ കയ്യില്? ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മതാത്രിവക്രനാമാഹ്യനുലേപകർമ്മണി, ഞാൻ കംസന്റെ ദാസിയാണ് സുന്ദര. ത്രിവക്ര എന്നാ പേര്. കംസന് കുറിക്കൂട്ടുകാരിയാണ്. എന്നാ ഞങ്ങൾക്കും കുറച്ച് കുറിയൊക്കെ തൊടിയിച്ചു തരും. ആവൂ, നിങ്ങളെ പോലുള്ള സുന്ദരന്മാർക്കല്ലേ ഇതൊക്കെ തൊടിയിക്കേണ്ടത്. എല്ലാവരും ഒരു വരെയായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഓരോരുത്തർക്കും സ്വവർണേതര ശോഭികളായിട്ടുള്ള ചന്ദനം തൊടിയിച്ചു. കൃഷ്ണനൊക്കെ നല്ല കറുത്ത നിറല്ലേ. എന്നാ കൃഷ്ണന് കുറച്ച് ഗണോദ്യോമത്തിന്റെ ബ്ലാക്ക് തൊടിയിക്കാൻ തിരിച്ചാൽ ഭംഗി ഉണ്ടാവില്ല. കറുത്ത ത്വക്കിന്റെ മീതങ്ങനെ കറുത്ത കുറി തൊട്ടാ ഭംഗി ഉണ്ടാവോ? ഇല്ല. അപ്പൊ കൃഷ്ണന് ചില മഞ്ഞ, ചില വെളുത്ത നിറത്തിലുള്ള ചില ചിത്രപ്പണികൾ നെറ്റീപ്പില്. രാമനോ, രാമൻ കുറച്ച് വളർത്തോട്ടാ. അപ്പൊ രാമന് ഇതൊക്കെ ഗണോദ്യോമത്തിന്റെ ബ്ലാക്ക് ഒക്കെ പറ്റും. രാമനെ അവർക്ക് തൊടിയിച്ചു ചോപ്പ് കറുപ്പ്. അങ്ങനെ സ്വവർണ ഏതര ശോഭികളായിട്ടുള്ള ചന്ദനം തൊടിയിച്ചപ്പോ നന്നായിട്ടുണ്ട്. നമുക്കിപ്പോ എന്താവെന്ന് തരിയാ. വേഗം അവളുടെ പെരുവരന്റെ മേലെ തന്റെ പെരുവരന്റെ വെച്ച് ഭഗവാൻ അവളുടെ താടിക്ക് തട്ടുകൊടുത്തു. അതോടുകൂടിയിട്ട് അവളെ തീർന്നു, അതിസുന്ദരിയായി തീർന്നു. അവളുടെ സൗന്ദര്യം കിട്ടുന്ന അവളെ തന്നെയാകെ എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നുവേ. സ്വജന അസഹ ക്ഷിതിഭുജ ശാസ്ത സ്വപിത്രോ ശിശു മൃത്യുർഭോജപദേ വിരാട വിദുഷാന്തത്വം പരയോഗിനാം വൃഷ്ണീനാം പരദേവദേതി വിദിതോ രംഗം ഗതസാഗ്രജ. ഏട്ടനോടുകൂടിയിട്ട് ആ മല്ല യുദ്ധത്തിന്റെ രംഗത്തിലേക്കൊക്കെ
കാലെടുത്ത് വെച്ചത് മല്ലന്മാർക്ക് ഇടിവെട്ടിയതുപോലെ തോന്നി. ജനങ്ങൾക്ക് നരവനായ രാജാവെത്തിയതുപോലെ തോന്നി. അവിടെ കൂടിയ രാജാക്കന്മാർക്ക് ചക്രവർത്തി വന്നതുപോലെ തോന്നി. കൂട്ടുകാരായ ഗോപന്മാർക്ക് നമ്മുടെ കൃഷ്ണൻ വന്നെത്തി, നമ്മുടെ കൃഷ്ണൻ വന്നെത്തി എന്ന് പറഞ്ഞ് അവരിൽ അളവ് കൂട്ടാൻ തുടങ്ങി. സ്ത്രീകൾക്ക് കാമദേവൻ വരണതുപോലെ തോന്നി, കംസന് കാലൻ വരണതുപോലെ തോന്നി. ഇങ്ങനെ അച്ഛനമ്മമാർക്ക് ശിശുക്കള് വരണതുപോലെ തോന്നിച്ചുകൊണ്ട് ഓരോരുത്തരുടെ അന്തരംഗങ്ങളിൽ വിഭിന്നങ്ങളായ ഭാവഭാവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ ഏട്ടനോട് കൂടിയിട്ട് ആ രംഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു. പകരം മല്ലന്മാര് നല്ല വിളിച്ചു, അയ്യോ ഞങ്ങള് കുട്ടികള്, നിങ്ങള് പടുകൂറ്റന്മാര്, നിങ്ങൾ തല്ലുകൂടി കൊള്ളു, ഞങ്ങള് വേണമെങ്കിൽ ഇവിടെ വേറെ തല്ലുകൂടാം. അല്ല നബാല നഖിശോരസ്ത്വം, നീയ് കുട്ടിയൊന്നല്ല, നീയിപ്പാ പോരാവിടുന്ന തല്ലിക്കൊന്നതല്ലേ, നന്നോടൊരു കൈ നോക്കണമെന്ന് എനിക്കൊരു മോഹമുണ്ടോ? ആ അതെയോ, എന്നാ രണ്ട് കൈ നടക്ക് പൊക്കണ്ടിയില്ല, അതിന്റെ മുമ്പ് കഴിച്ചുതരാം. അവൻ ഒരു കൈയെന്നെ മുറുത്തേണ്ടി വന്നുള്ളൂ. അപ്പളക്കും കൊടുത്തു നല്ല ഇടി. ഓരോ ഇടിയില് ഓരോ മല്ലന്മാരിങ്ങനെ മേപ്പെട്ട് നടക്കുക. ശേഷ അപ്രദുത്യൂർമല്ല, ബാക്കി മല്ലന്മാരൊക്കെ ഓർഡറാവട്ടെ, പ്രാണൻ തിരിച്ചു കിട്ടണ്ടായി. പ്രകൃതി കംസൻ ഉയർന്ന മഞ്ചത്തിന്റെ മുകളിൽ നിന്ന് പിടിക്കേ കട്ട് തല്ലേ കൊല്ലെന്ന് പറയാൻ തുടങ്ങി. ദേവകീ വസുദേവന്മാരെയും പിടിച്ച് ജയിലിലിടാനൊക്കെ. ആഹാ, ഇപ്പൊ കാണിച്ചേരാന്ന് പറഞ്ഞ് ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് അമ്മാവനെ തള്ളി താഴത്തിട്ട് സകല ലോകത്തിന്റെയും ഭാരം എന്തിനാണെന്ന് ഭാവിച്ചുകൊണ്ട് ആ കംസന്റെ മാർത്തയ്ക്ക് ചാട്ടം ചാടിയതോടുകൂടി കഴിഞ്ഞു കഥ. എന്നാലും ആളിനെ കാണിക്കാൻ വേണ്ടി കുറച്ച് തല്ലുകൂടകൾ ഉണ്ടായി. അങ്ങനെ അനേക കാലമായിട്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അന്ധകനെ കുറിച്ച് വിചാരിച്ചുകൊണ്ട് ഭഗവത് സ്മരണം ചെയ്ത കംസനും മുക്കതനാണ്. ഉഗ്രസേന രാജാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് രാജാവാക്കിയിരുത്തി, അച്ഛനമ്മമാരെ ചെന്ന് നമസ്കരിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഇനി ഭരണത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഉഗ്രസേനനെ രാജാവാക്കി സ്വയം ഭക്തനായിട്ട് മധുര ൂർണകുംഭാഗുരുധൂപദീപകൈ ശുക്വാനന്ദോ രാജകന്യാശ്ച മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോവേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രീയ പതിം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ
ചതുഃപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീശുക ഉവാച കാമസ്തു വാസുദേവാംശോ ദുഃഖ പ്രാകൃത്യമന്യന ദേഹോ മിതത്തേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 മന്മഥ മന്മഥന്മാരുദേശൻ കൺമണിയാകിയ രുക്മിണിയെ സമ്മോദം വെളി കഴിച്ചു വാണൂ മംഗളം നേർന്നിടത്തെ വൈദഗ്ധ്യ രുക്മിണി തമ്പുരട്ടി വൈദഗ്ധ്യം കാണിച്ചു എന്ന പോലെ കൈവല്യതാവാജനെ കൈവരിച്ചുന്നതുഭാഗ്യമേ പുണ്യം നീ അർജിച്ചു നൂറു ജന്മ പുണ്യ പുഞ്ചത്തിങ്കൾ മാല കാർത്താൻ പുണ്യവും പുണ്യവും സമ്മേളിച്ചു പ്രേമത്തോടൊന്നു വീഴിച്ചെന്നാല് ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും പാദം പീഡിച്ചു കരയുന്നോരേ പണി പീഡിച്ചവൻ പാലിച്ചിടും ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ ദുർഘടം തീർത്ഥം മരുക്മിണിക്ക് ദുഃഖവിനാശനൻ കാവർണന്റെ ഉൾക്കൊണ്ടയായ ഫലത്ത് നൽകി എത്ര ശിശുപാലരുണ്ടായാലും എത്രയൊരു ഭീമമേറിട്ടാലും അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്ര ലോകത്തെ ജയിക്കുമാരും സജ്ജനങ്ങൾ പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തിയയച്ചതല്ലോ പാലിന്റെ നമ്മയ പ്രമ നാരദൻ കൂട്ടിക്കൊളുത്തി വിട്ട ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നിന്നിടും പുത്തന കൃത്തൊരു ദ്വാരകയിൽ കാത്തമോദം നടുമുറ്റത്തായി സമസ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കൂടി വെച്ചു ഭാഗ്യം ആറക്കുവാക്കില എന്നിവയും ആനന്ദം കേൾക്കുന്ന മേളങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ വേദജ്ഞ രോഗിയ വേളും പാവനമാക്കി പൂജകളും എന്നല്ല സജ്ജയം സമ്മാനവും ഒന്നും വിഹരിപ്പാണ് അന്യോന്യം അത്യന്ത പ്രേമം അന്യോന്യ സല്ലാവലീലരോടും അന്യ സുദുർലഭ ദാമ്പത്യത്തെ മഞ്ഞില വരനൊട്ടിക്കുമീണാൾ ശോചാനിക്കരയമ്പികിരി ഏറ്റം തുടക്കണേ ഞങ്ങളെ നീ മധ്യതം കൂടാതെ മംഗളത്തെ ഉച്ചം വെടിഞ്ഞെന്നും പാടുവാൻ
ഏവർക്കും മംഗളമേവർക്കും നേടട്ടെ, മംഗളമേവർക്കും നേടട്ടെ, മംഗളമേവർക്കും നേടട്ടെ. ഹരഹര നമ പാർവതീപദേ, ഹര മഹാദേവ ഗീനാന്ത സ്മരണം, ജയ രാമ ുദ്ധ്യാത്മനാവാഹൃദയസ്വഭാവാൽ.